ഹയർ എഡ്യൂക്കേഷന് വേണ്ടി ഒരു രാജ്യത്ത് ചൂസ് ചെയ്യുമ്പോൾ നമ്മളോട് തന്നെ ഓണസ്റ്റ് ആയിരിക്കണം. ഹയർ എഡ്യൂക്കേഷൻ മാത്രമാണോ നമ്മളുടെ ലക്ഷ്യം, ഇതാണ് ഒന്നാമത്തെ. ഇപ്പോൾ കേരളത്തിൽ പോകുന്നതിൽ 199 ആളുകളുടെയും ലക്ഷ്യം ഹയർ എഡ്യൂക്കേഷൻ മാത്രമല്ല, അവർ സീക്ക് ചെയ്യുന്നത് ഒരു എംപ്ലോയ്മെൻറ്റും ആ എംപ്ലോയ്മെൻറ്റിന് ശേഷം അവിടെ സെറ്റിൽ ചെയ്യാനുള്ള ഒരു അവസരം ഈ കോണ്ടെക്സ്റ്റിലാണ് എന്ന് നമ്മൾ ആദ്യമേ അങ്ങ് അംഗീകരിക്കണം. അങ്ങനെയല്ല, എനിക്ക് ഹയർ എഡ്യൂക്കേഷൻ മാത്രം മതിയെങ്കിൽ ക്യു ആർ റാങ്കിങ് എടുത്ത് നോക്കുക, ബെസ്റ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ നമുക്ക് അഡ്മിഷൻ കിട്ടും, അതിൽ പോവുക, പഠിക്കുക, തിരിച്ചു വരിക. അങ്ങനെയല്ലല്ലോ, നമ്മൾ സീക്ക് ചെയ്യുന്നത് ഒരു അതിനുശേഷം ഒരു എംപ്ലോയ്മെൻറ്റും അതിനുശേഷമുള്ള സെറ്റിൽ ചെയ്യാനുള്ള സാധ്യതയാണ്. ഈ ഫ്രെയിം വർക്കിൽ കൂടെ അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ട പ്രധാനമായ കാര്യങ്ങൾ, ഒന്നാമത്തേത് ആ നാട്ടിൽ നമ്മൾ പഠനം കഴിഞ്ഞാൽ സ്റ്റേ ബാക്കിനുള്ളൊരു സൗകര്യമുണ്ടോ. ഇപ്പോൾ ആ പോളിസി യൂണിഫോം അല്ല, ചില സ്ഥലങ്ങളിൽ ഇപ്പം എനിക്കറിയാവുന്നുള്ളൂ സ്വിറ്റ്സർലൻഡിൽ 6 മാസം, UK 2 വർഷം, മറ്റുള്ള നാടുകളിൽ വേരിയേഷൻ. അപ്പോൾ ആ സ്റ്റേ ബാക്ക് ഉണ്ട്. രണ്ടാമത്തത് സ്റ്റേ ബാക്ക് ഉണ്ടെങ്കിൽ അവിടെ കിട്ടുന്ന ജോലികൾക്ക് എന്തുമാത്രം ശമ്പളം കിട്ടും, അവിടുത്തെ പെർ ക്യാപിറ്റൽ ഇൻകം എത്രയാണ് നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ UK എന്ന് പറയുകയാണെങ്കിൽ ഒരുപക്ഷേ പെർ ക്യാപിറ്റൽ ഇൻകം എന്ന് പറയുന്നത് £30,000 വല്ലതും ആയിരിക്കും. ഈ ഒരു എൻട്രി ലെവൽ പൊസിഷനിൽ ഒരുപക്ഷേ £15,000-20,000 ഒക്കെ ആയിരിക്കും അവിടെ ഇത് കിട്ടുന്നത്. ഈ പോകുന്ന ഈസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങളിൽ അവിടുത്തെ പെർ ക്യാപിറ്റൽ ഇൻകം എത്രയാണ്, അവിടെ ജോലി കിട്ടുകയാണെങ്കിൽ ആദ്യം കിട്ടുന്ന സാലറി എത്രയാണ്. ഇത് ഈസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങളിൽ പൊതുവെ വളരെ കുറവാണ്, ചില രാജ്യങ്ങളിൽ ഇന്ത്യയ്ക്കായും കുറവാണ്. ഇത് കുട്ടികൾ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല. യൂറോപ്പ് എന്ന് പറയുമ്പോൾ എല്ലാം ഹൈ ഇൻകം ആണ് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. മൂന്നാമത്തത് ആ എക്കോണമിയുടെ സൈസ് എത്രയാണ്. ഇപ്പോൾ UK എന്ന് പറയുന്നത് 70 മില്യൺ ആളുകളുള്ള വലിയൊരു എക്കോണമിയാണ്. സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്നത് അതിൻ്റെ 1/7 മാത്രം വലുപ്പമുള്ള ഒരു എക്കോണമിയാണ്. അപ്പോൾ സ്വിറ്റ്സർലാൻഡിലെ പെർ ക്യാപിറ്റൽ ഇൻകം കൂടുതലാണെങ്കിലും എക്കോണമിയുടെ സൈസ് കുറവായതുകൊണ്ട് അവിടെ ഓപ്പർച്യൂണിറ്റീസ് കുറവായിരിക്കും. ഈസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങളിലെ എക്കോണമി കമ്പാരിറ്റീവിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര വലിയ എക്കോണമി അല്ല. അപ്പോൾ വലിയ എക്കോണമി അല്ല, ചെറിയ പെർ ക്യാപിറ്റൽ ഇൻകം ആയി കഴിയുമ്പോൾ ഒരു സെറ്റിൽ ചെയ്യാനുള്ള ഒരു സ്ഥലം എന്നുള്ള നിലയിൽ ഈ ഈസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ന് ഇന്ത്യയിൽ നിന്ന് പോകുന്ന കുട്ടികൾക്ക് അട്രാക്റ്റീവ് അല്ല. വിദ്യാഭ്യാസം മാത്രമാണ് ലക്ഷ്യമെങ്കിൽ നല്ല ധാരാളം സ്ഥാപനങ്ങൾ അവിടെയുണ്ട്.